ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ മസാലയൊക്കെ മിക്സായി വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മളൊരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് വേവാനും വെള്ളവും വേണ്ട കേട്ടോ. ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെക്കൊന്നും വേണ്ട. അടച്ച് വെച്ചാൽ കൂടുതലായിട്ട് വെള്ളമാവും കേട്ടോ. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാനും കുറേ സമയം വേണ്ടി വരും. അല്ലാതെ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, കുറച്ച് സമയം ഒന്ന് ചിക്കനെ വെച്ചപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തു വന്നിട്ടുണ്ട്. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ദാ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് കുറച്ച് വലിയ ബ്രെഡ് ഉണ്ടാവുമല്ലോ, അതാവും കേട്ടോ കൂടുതൽ നല്ലത്. ഇതിപ്പോൾ അത്ര വലിയ ബ്രെഡല്ല. ഇനി ബ്രെഡിനെ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പാകത്തിൽ ഉള്ള അളവിൽ നമുക്ക് റൗണ്ട് എത്രയാണോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും വലുപ്പത്തിലുള്ള ഒരു അടപ്പ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം. കാരണം ഇത് പൊടിഞ്ഞു പോകുന്ന ബ്രെഡും കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ വലിയ ഈസി ആയിരിക്കില്ല. അപ്പോൾ പൊടിഞ്ഞു പോകാത്ത ബ്രെഡ് നോക്കിയിട്ട് വാങ്ങുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇതിപ്പോൾ കുറച്ചൊരു പൊടിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള ബ്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെതാണ് നമുക്ക് 2 റൗണ്ട് പീസ് ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പീസിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെയും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പൊടിഞ്ഞു പോകാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കട്ടായിട്ട് കിട്ടും കേട്ടോ. കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കൂടുതൽ നേരം അങ്ങനെ അമർത്തി പിടിച്ചിരുന്നാൽ പൊട്ടിപ്പോവും. ആ ഒരു സൈഡ് പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ അവർ വിചാരിച്ച പോലെ ഇത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടിഞ്ഞു പോകാത്ത ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതാ ഈ ഉള്ളിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൗണ്ട് പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും, ഒരു വളയുടെ ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതാ ഈ ഒരു റിങ് പീസ് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് സവാള അരിഞ്ഞത് ക്യാപ്സിക്കം അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതാണോ പച്ചക്കറികളുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാളയും അതുപോലെ ലെറ്റ്യൂസും അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ പീസും വെച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മൊസറല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടൊന്നുമില്ല, കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് ചീസൊക്കെ ഉള്ളതായിരിക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമുണ്ടാവാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ അതായത് ഇതുപോലൊരു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയത്തിൻ്റെ മൂടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പിസ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം അടച്ചു വെക്കുമ്പോൾ വാഷർ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അടച്ചു വെക്കുന്നത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യാനെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും അതുപോലെ അതിൻ്റെ കട്ടി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ബേക്കിങ്ങിൻ്റെ ടൈം. ഇതിപ്പോൾ അതൊക്കെ ഉണ്ടോ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അതുപോലെ അടിവശം കണ്ടല്ലോ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ബ്രൗൺ കളറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എഗ്ഗ് ഉണ്ടല്ലോ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കളറിന് ഈ അടിവശത്തുള്ള ഒരു കളറിന് മുകൾ ഭാഗത്തും വരും. അപ്പോൾ ഇത്രയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മിനി ബ്രെഡ് പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.